നമസ്കാരം. വധശ്രമം ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് അവഗണിച്ചതുകൊണ്ടാണ് ഇറാനിലെ ന്യൂക്ലിയർ ശാസ്ത്രജ്ഞൻ മസിൻ ഫക്രിസാദെ കൊല്ലപ്പെട്ടത് എന്ന് മക്കൾ. ഏജൻസികളുടെ മുന്നറിയിപ്പ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുണ്ട് എന്ന കാരണത്തിൽ അദ്ദേഹം അവഗണിച്ചിരുന്നുവെന്നാണ് മക്കൾ പറയുന്നത്. ഇറാനിലെ ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മക്കൾ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്നാൽ മക്കളുടെ പേര് വിവരങ്ങൾ ഇറാൻ ചാനൽ പുറത്തുവിട്ടിട്ടില്ല. ഒരു വധശ്രമത്തിനപ്പുറം ഒരു യുദ്ധസമാരമായ അന്തരീക്ഷത്തിലാണ് തങ്ങളുടെ പിതാവ് കൊല്ലപ്പെട്ടത് എന്ന് ഇവർ പറയുന്നുണ്ട്. സംഭവ സമയത്ത് ഇരുവരും ഫക്രിസാദയോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഫക്രിസാദയുടെ ഭാര്യ ഇദ്ദേഹത്തിനൊപ്പം കാറിലുണ്ടായിരുന്നു. ഇവർക്ക് പരിക്ക് പറ്റിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇതൊരു ആസൂത്രിത കൊലപാതകമാണ് എന്നാണ് മക്കൾ ഉറപ്പിച്ചു പറയുന്നത്. അതൊരു ചെറിയ ഭീകരാക്രമണമായിരുന്നില്ല, ഒരു യുദ്ധഭൂമി പോലെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. ഫക്രിസാദയ്ക്ക് നേരെ ആക്രമണ സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നാണ് ഫക്രിസാദയുടെ മകൻ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് ഫക്രിസാദെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഒരു സുപ്രധാനമായ മീറ്റിംഗ് ഉള്ളതിനാൽ പിതാവ് ഇതിന് വിസമ്മതിച്ചു. ഒപ്പം അദ്ദേഹത്തിന് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നും മകനും വെളിപ്പെടുത്തി. ഇറാന്റെ രഹസ്യ ആണവ പദ്ധതികളുടെ പ്രധാന കാർമ്മികനെന്ന് കരുതപ്പെടുന്ന ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനാണ് മഹസിൻ ഫക്രിസാദെ. തെഹ്റാനിലെ കിഴക്കൻ മലയോര നഗരമായ അബ്സാദിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ആക്രമണം എങ്ങനെയാണ് നടന്നത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളില്ല. ആൾ സാന്നിധ്യമില്ലാതെ സാറ്റലൈറ്റ് റിമോട്ട് കൺട്രോളിലുള്ള ഇസ്രയേൽ നിർമ്മിത ആയുധം ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് എന്നാണ് ഒരു റിപ്പോർട്ട്. ഇതുപ്രകാരം ഒരു പിക്കപ്പ് ട്രക്കിൽ ഘടിപ്പിച്ച വിദൂര നിയന്ത്രിത മെഷീൻ ഗണ്ണാണ് വെടിവെപ്പ് നടത്താൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഫക്രിസാദയുടെ വാഹനത്തിന് 160 മീറ്ററോളം അകലെ നിന്ന് വെടിവെപ്പ് നടന്നിട്ടുണ്ട്. വെടിവെപ്പിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഫക്രിസാദെ കാറിൽ നിന്നിറങ്ങുകയും ഉടനെ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയുമായിരുന്നു. പിക്കപ്പ് വാൻ സ്ഫോടനത്തിൽ സ്വയം കത്തി നശിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന് ഇറാൻ ആരോപിക്കുന്നുമുണ്ട്. എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രയേൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അതിനിടെ ഫക്രിസാദെയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന 4 പേരുടെ ചിത്രങ്ങൾ ഇറാനിയൻ രഹസ്യാന്വേഷണ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിന് പ്രാന്തപ്രദേശത്തുള്ള അബ്സാർദില്ലാണ് ഫക്രിസാദെ കൊല്ലപ്പെട്ടത്. ഫോട്ടോകൾ ഇറാനിലെ എല്ലാ ഹോട്ടലുകൾക്കും കൈമാറിയിട്ടുണ്ട്. സംശയം തോന്നുന്നവരെ കുറിച്ച് മാനേജർമാരോടും ഉടമകളോടും അധികൃതരെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ടെഹ്റാൻ ആരോപിച്ചിരുന്നു. ഇക്കാര്യം ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് ആണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപകട സ്ഥലത്ത് ആരുടെയും സാന്നിധ്യം ഇല്ലായിരുന്നുവെന്നും വിദൂര നിയന്ത്രിത ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സങ്കീർണമായ ആക്രമണം ഇസ്രായേൽ നടപ്പിലാക്കിയത് എന്നും ഫക്രിസാദെയുടെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ഷംഖാനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലിനെയും മൊസാദിനെയും പങ്ക് വ്യക്തമാണ് എന്നും ഇറാനിലെ നിരോധിത തീവ്രവാദ സംഘടന മുജാഹിദിനെ ഖൽക്കിന്റെ പങ്കും അദ്ദേഹം സംശയിക്കുന്നുണ്ട്.